ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അര കിലോ ബീഫ് ബർട്ടാണ്. അത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് ടേസ്റ്റ് കൂടുതലുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരു വലിയ സവോള, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾ 1/2 ടീസ്പൂൺ, പെരിഞ്ചീരകം കുറച്ച്, ഇത്ര പെരിഞ്ചീരകം, 2 കുളത്ത് കരിവേപ്പില, 3 കായ് പച്ചമുളക്, ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, ആവശ്യമുള്ള ഉപ്പും. അപ്പോൾ ഇത് ചേർക്കേണ്ട വിധം, ആദ്യം ഉള്ളിയിട്ട് മുളക് പൊടിയും തട്ടി, മഞ്ഞൾ, ജീരകം, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ്, കരിവേപ്പില, അതും പറിച്ചിടാം. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇടണോ ഇടുമോ. ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ. ഇതാണ് ഇതിന് വേണ്ടത്. ഇത് നല്ലോണം കുഴക്കുക ഇതുപോലെ. സംഭവം ശകലം വെള്ളം, ശകലം, കൂടുതലൊന്നും ഒഴിക്കാൻ പാടില്ല. നമ്മളെ കൈമിലുള്ള മസാല അതിലേക്ക് ചേരാൻ പറ്റുന്ന വെള്ളം മാത്രം. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇങ്ങനെ ഒരു മൂടിയുണ്ട്, മൂടി അവിടെ വെച്ചാൽ മതി. ഞാനിപ്പം ഗ്യാസുമില്ലാണ് വെച്ചത്. ഇത് നമ്മൾ വിറക് കത്തിച്ച അടുപ്പത്താണ് ഏറ്റവും ടേസ്റ്റ് കൂടുതലുണ്ടാവുക. നമ്മളെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് പാകം ചെയ്യേണ്ടത്. പിന്നെ ഇനിയിതിപ്പോൾ നമുക്കൊരു പ്ലേറ്റിലിട്ടിട്ട് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ചട്ടിയിലാണ് ഇത് റെഡിയാക്കിയത്. അപ്പോൾ ഇത് കുക്കറിലും വെക്കാം, ചെമ്പിലും വെക്കാം. ഓരോരുത്തരെ ഇഷ്ടം പോലെ, ഓരോരുത്തരുടെ സാഹചര്യം പോലെ അവർക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ കഴിയുന്നതാണ്. ഇതാണ് നമ്മളെ ബീഫ് കറക്റ്റ്. ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തത് കരിവേപ്പില വാട്ടിയത്, പച്ചമുളക് വാട്ടിയത്, ഒരു ബീഫ് കറക്റ്റും നെയ്യപ്പവും കൂടിയിട്ടാണ് ഞങ്ങൾ കഴിക്കാറ്. അത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ പാകം ചെയ്ത് നോക്കുക. ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തട്ടപ്പുറത്തെ ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.